പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് പുതിയ വാർത്ത രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ പിന്തുണച്ചു എന്നാണ് വിവരം യുവ നേതാവായ രാഹുൽ ഇറങ്ങുന്നത് മണ്ഡലം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് മുഖം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അറസ്റ്റും ദിവസങ്ങളോളം നീണ്ടു നിന്ന ജയിൽവാസവുമെല്ലാമാണ് പാർട്ടിയിൽ രാഹുലിന്റെ ഇമേജ് തന്നെ മാറ്റിമറിച്ചത് പിണറായി വിജയന്റെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നേരിട്ട് സമരം നയിക്കുന്ന യുവരക്തമായി പാർട്ടിയിൽ രാഹുൽ ആഘോഷിക്കപ്പെടുകയുണ്ടായിരുന്നു പാലക്കാട് മുൻ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലുമായി വലിയ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് രാഹുൽ പാലക്കാട് തിരഞ്ഞെടുപ്പുകളിൽ ഷാഫിക്കൊപ്പം തന്നെ രാഹുലും പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ ഇറങ്ങിയാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നും വിജയം ഉറപ്പിക്കാമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കുത്തനെ കുറഞ്ഞുവെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലും യു ഡി എഫ് ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട് ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് ലഭിച്ചത് അൻപത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് രണ്ടാമതെത്തിയ ബി ജെ പിയേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട് നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഇതേ ട്രെൻഡ് തുടർന്നാൽ ഉപതിരഞ്ഞെടുപ്പിലും വിജയിക്കാം എന്നാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല ലോക്സഭ ഉപതിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഈ തിരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം എന്തു വില കൊടുത്തും പാലക്കാട് പിടിക്കാനാണ് ബി ജെ ആലോചന ശക്തനായ നേതാവ് ഇറങ്ങിയാൽ അട്ടിമറി വിജയം നേടാമെന്നാണ് നേതാക്കൾ പറയുന്നത് സ്ഥാനാർത്ഥി ചർച്ചകൾ ബി ജെ പിയിലും തുടങ്ങിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ ബി ജെ പി മത്സരിക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിച്ച നേതാവാണ് രാഹുൽ പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ഇത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ടെന്നും ഒരു സ്ത്രീയെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചത് ശരിയല്ലെന്നുമായിരുന്നു പാർട്ടിയിലെ നേതാക്കൾ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ പാലക്കാട് പത്മജിയും രാഹുലും ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് വോട്ടുകളടക്കം ലഭിക്കാൻ സഹായിക്കുമെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രന് നറുക്കുവീഴാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മത്സരിച്ചിടത്തെല്ലാം ശോഭയ്ക്ക് വോട്ടുയർത്താൻ സാധിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടേ ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം വോട്ട് നേടാൻ ശോഭിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം വോട്ട് മാത്രമായിരുന്നു പാർട്ടിക്ക് അവിടെ ലഭിച്ചത് എൻ ഡി എക്ക് യാതൊരു സ്വാധീനവുമില്ലെന്ന് കരുതിയ മണ്ഡലത്തിലാണ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരുപോലെ ഞെട്ടിച്ച് മുന്നേറിയത്. ഈ സാഹചര്യത്തിൽ ശോഭ പാലക്കാട് മത്സരിച്ചാൽ വോട്ട് കുത്തനെ ബി ജെ ഒഴുകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ